നമസ്കാരം. വ്യക്തികൾ വിശേഷങ്ങൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രാഷ്ട്രീയ കിസാൻ മഹാസംഘ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അഡ്വക്കേറ്റ് ബിനോയ് ഓമത്തടമാണ് ഇന്ന് നമ്മളോടൊപ്പം ഈ പരിപാടിയിൽ പങ്കുചേരുന്നത്. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്കൾ രാഷ്ട്രീയ കിസാൻ മഹാസംഘ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണല്ലോ. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ മേഖലയിലാണ്? പ്രധാനമായും ദേശീയ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭം നടത്തി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ കർഷകരെ നേരിട്ട് സഹായിക്കുന്നതിന് വേണ്ടി നിരവധി പ്രോജക്റ്റുകൾ നമ്മൾ നടപ്പിൽ വരുത്തുന്നുണ്ട്. പ്രാദേശികമായി സ്വകാര്യ കമ്പനികൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾ കൂട്ടായ്മയിലൂടെ രൂപീകരിച്ചുകൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമേല ഉറപ്പുവരുത്താനും അവ ഉപോൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില കിട്ടുവാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഗാന്ധിജി നൽകിയ ഏറ്റവും ശക്തമായ നിർദ്ദേശമായിരുന്നു ഗ്രാമങ്ങളിലാണ് ഇന്ത്യ ജീവിക്കുന്നത്. അതുപോലെ തന്നെ ഗാന്ധിജി സൂചിപ്പിച്ചത് കർഷകർക്കാണ് ഇന്ത്യയിൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, കൃഷി അഭിവൃദ്ധിപ്പെടുത്തുവാനാണ് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ഗാന്ധിജി പറഞ്ഞു. പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചുകൊണ്ട് രാജ്യത്ത് കൃഷിയെ സമ്പൂർണമായി എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ദേശതാൽകൃത ബാങ്കുകൾ അടക്കം എല്ലാ ബാങ്കുകളും ഏറ്റെടുത്തുകൊണ്ടും ഒരുപാട് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് മുമ്പോട്ട് പോയി. പഞ്ചവത്സര പദ്ധതികൾ നാലെണ്ണം കഴിഞ്ഞപ്പോഴേക്കും രാജ്യത്ത് കാർഷിക മേഖല വൻ കുതിച്ചുചാട്ടത്തിന് കാരണമായി. തുടർന്നങ്ങോട്ട് ഇന്ത്യയിലെ 35 കോടി ജനങ്ങൾക്ക് ഒരു നേരത്തിന് ആഹാരം കൊടുക്കാൻ കഴിയാതിരുന്ന നമ്മുടെ രാജ്യത്തുനിന്ന് വിദേശത്തേക്ക് ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം വളരുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ 1990 ആയപ്പോഴേക്കും ഗാട്ട് ആസിയാൻ കരാറുകൾ ഉൾപ്പെടെ നിരവധിയായ കരാറുകൾ വഴി നമ്മുടെ ഭക്ഷ്യധാന്യ ഉൽപ്പാദന രംഗവും കാർഷിക മേഖല പൂർണ്ണമായും വിദേശ രാജ്യങ്ങൾക്ക് അടിയറ വെക്കുന്ന സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുണ്ടായത്. അപ്പോൾ കാർഷിക മേഖലയിൽ ഉണ്ടായ വലിയ തിരിച്ചടി എന്ന് പറയുന്നത് വളവും ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്കൊന്നും വില കിട്ടാത്ത സാഹചര്യമുണ്ടായി. ഇവിടെ സബ്സിഡികളൊന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് ഈ ഗാട്ട് ആസിയാൻ കരാറുകളൊക്കെ വ്യക്തമായി സൂചിപ്പിക്കുന്നത്. റബ്ബർ നമ്മുടെ രാജ്യത്തെ വലിയ ഒരു ഉൽപ്പന്നം, അതിനാവശ്യമായ സബ്സിഡി കാലാകാലങ്ങളിൽ ഗവൺമെൻറ് കൊടുത്തിരുന്നു. ഇവിടുത്തെ നെല്ലടക്കമുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും സബ്സിഡി കൊടുക്കുവാൻ നമ്മുടെ രാജ്യത്ത് നിലവിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഗാട്ട് കരാറിൽ ഒപ്പിട്ടതോടുകൂടി ഈ ഒരു സാഹചര്യം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. പക്ഷേ ബുദ്ധിപൂർവമായ സമീപനമാണ് മറ്റു പല രാജ്യങ്ങളും സ്വീകരിച്ചത്. ഇങ്ങനെ കരാറിൽ ഏർപ്പെടുക വഴി നമ്മുടെ രാജ്യത്തെ കൃഷിക്ക് നേരിട്ട് സബ്സിഡി കൊടുക്കാൻ കഴിയാത്ത സമയത്ത് മറ്റു പല ഗവൺമെൻറ്റുകളും ചെയ്തത്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ആളുകൾ ചെയ്തത്, അവർക്ക് സപ്പോർട്ട് പ്രൈസ് കൊടുത്തുകൊണ്ട്, മിനിമം സപ്പോർട്ട് പ്രൈസ് കാർഷിക ഉൽപ്പന്നങ്ങൾ നൽകിക്കൊണ്ട് അവർ കൃഷിയെ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമമുണ്ടായി. നിയന്ത്രണം പൂർണ്ണമായും പാടെ ഇറക്കുമതി നീക്കിയതോടുകൂടി കാർഷിക ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും ഇന്ത്യയിലേക്ക് നിർബാധം ഇറക്കുമതി ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ കൃഷി പൂർണ്ണമായും ഒരു തകർന്ന സാഹചര്യത്തിലാണ് 2018 ഡൽഹിയിൽ നടന്ന ഒരു സെമിനാറിൽ വെച്ച് ഒരു കാർഷിക ശാസ്ത്രജ്ഞൻ സൂചിപ്പിച്ചു, ഇപ്പോൾ ഒരു ദിവസം ഇന്ത്യയിൽ 1000 കർഷകർ കൃഷിയിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. ഈ നില തുടർന്നാൽ 2050 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ കാർഷിക പ്രതിസന്ധി ഉണ്ടാകാൻ പോവുകയാണ്, ഭക്ഷ്യധാന്യങ്ങൾക്ക് അപര്യാപ്തത ഇന്ത്യയിലുണ്ടാകും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ദേശീയ തലത്തിൽ സ്വതന്ത്ര കർഷക സംഘടനകൾ ഒന്നുചേരുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ ഒന്നു ചേർന്ന് 180 സ്വതന്ത്ര കർഷക സംഘടനകൾ ഒന്നുചേർന്നാണ് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് എന്ന കർഷക കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്തത്. ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, ഇതൊരു സംഘടനയുമല്ല, മറിച്ച് ഇത് കൂട്ടായ്മ മാത്രമാണ്. 180 സ്വതന്ത്ര കർഷക സംഘടനകളുടെ കൂട്ടായ്മയാണ് രാഷ്ട്രീയ കിസാൻ മഹാസംഘ്. കേരളത്തിലും 2018 36 സ്വതന്ത്ര കർഷകരുടെ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഈ മുന്നണി രൂപീകരിക്കുകയുണ്ടായി. ഇതിനു മുമ്പ് താങ്കൾ നടുവിൽ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്നല്ലോ, അതായിരുന്നു താങ്കളുടെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ തുടക്കം? കണിയഞ്ചൽ സ്കൂളിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായി ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. 2 തവണ സ്കൂളിൽ നിന്ന് ഇലക്ടഡ് കാൻഡിഡേറ്റായി വിജയിച്ചിട്ടുണ്ട്. അതിനുശേഷം
തൊണ്ണൂറ്റൊന്നിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രതിനിധിയായിരുന്നു. തുടർന്ന് 2000-ൽ പാത്തൻപാറയിൽ നിന്ന് നടുവിൽ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ച് 2000 മുതൽ 2005 വരെ നടുവിൽ പഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്നു. കാർഷിക മേഖല ഇപ്പോൾ ഏറ്റവും തകർന്ന അവസ്ഥയിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഉണ്ടായതല്ല, വളരെ നേരത്തെ തുടങ്ങിയതാണ്. ഈ തകർച്ചയ്ക്കുള്ള പ്രധാന കാരണം എന്തായിരിക്കാം? 1990-കൾ വരെ ദേശീയ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും പൂർണ്ണമായ പിന്തുണ കാർഷിക മേഖലയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 1990-ൽ ഘാട്ട് കരാറിൽ ഒപ്പിടുന്നതോടുകൂടി എല്ലാവിധ സബ്സിഡികളും കർഷകർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം രാജ്യത്തുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഘാട്ട് കരാറിലെ വ്യവസ്ഥകളിലൊന്ന് ഒരു മേഖലയിലും സബ്സിഡികൾ കൊടുക്കരുത് എന്നായിരുന്നു. മറ്റ് രാജ്യങ്ങൾ പലതും, ഘാട്ട് കരാറിൽ ഒപ്പിട്ട മറ്റു പല രാജ്യങ്ങളും ഒരേ സമയം തന്നെ അവിടുത്തെ രാജ്യത്തെ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ സബ്സിഡികൾ മറ്റു പേരുകളിലാക്കി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ, കാർഷിക വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ യന്ത്രങ്ങൾ കൊടുക്കുക, അങ്ങനെ പല മേഖലയിലും കർഷകരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് വന്നു. പക്ഷേ ഇന്ത്യയിൽ സംഭവിച്ചത് നേർവിരുദ്ധമാണ്. എല്ലാ സബ്സിഡികളും പൂർണ്ണമായും നിർത്തലാക്കുകയും അതേ സമയത്ത് തന്നെ മറ്റൊരു മേഖലയിൽ കൂടിയും കർഷകർക്കും കാർഷിക മേഖലയ്ക്കും ഒരു സപ്പോർട്ടും കിട്ടാതെ വരുന്ന സാഹചര്യവും നമ്മുടെ രാജ്യത്തുണ്ടായി. ഏറ്റവും വലിയ രാജ്യത്തിലെ കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണം ഇന്ത്യ ഗവൺമെൻറ് ഒപ്പിട്ട 16-ഓളം വരുന്ന ഈ സ്വതന്ത്ര വ്യാപാര കരാറുകളാണ്. തകർന്നടിഞ്ഞ കാർഷിക മേഖലയെ കരകയറ്റാനുള്ള എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്? കർഷകരെ ഒരു വോട്ട് ബാങ്കായിട്ടാണ് കാലാകാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിച്ചു വരുന്നത്. ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും എല്ലാ ഭൂരിപക്ഷം ആളുകളും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത്, ഏതെങ്കിലും ഒരു പ്രസ്ഥാനം അധികാരത്തിൽ വരുന്നാൽ ആ പ്രസ്ഥാനത്തിൻ്റെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടന, അതേത് സംഘടനയാണെങ്കിലും, അവർ പൂർണ്ണമായും നിർജ്ജീവമാവും. അതിനുശേഷം 5 വർഷം കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ അന്ന് പ്രതിപക്ഷത്തിരുന്ന് സമരം നടത്തിയ കർഷക സംഘടന ആളുകൾ അധികാരത്തിലെത്തും, അവരും പ്രവർത്തനം നടത്തും. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ മാറി മാറി വരുന്ന കേരളത്തിലെയും ദേശീയ തലത്തിലുള്ള ഗവൺമെൻറ്റുകൾ, ആ ഗവൺമെൻറ്റുകൾ കർഷകർക്ക് വേണ്ടി കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാതെ മുമ്പോട്ട് പോകുമ്പോൾ സ്വതന്ത്ര കർഷക സംഘടനകൾ ചെയ്യുന്നത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയത്തിനതീതമായി മുഴുവൻ കർഷകരെയും അണിനിരത്തിക്കൊണ്ട് എല്ലാ കാലത്തും ഭരണാധികാരികൾ ആരുമായിക്കോട്ടെ, അത് ആരാണെന്ന് നോക്കാതെ, മുഖം നോക്കാതെ അവർക്കെതിരെ സമരങ്ങൾ നടത്തുവാനും അതോടൊപ്പം തന്നെ സ്വതന്ത്ര കാർഷിക വിപണികൾ സൃഷ്ടിച്ചുകൊണ്ട് കാർഷിക അധിഷ്ഠിത വ്യവസായങ്ങൾ ആരംഭിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ കമ്പനികൾ രൂപീകരിച്ചുകൊണ്ട് കർഷകരെ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിച്ചു പ്രവർത്തിച്ചു വരുന്നത്. കൃഷി പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി മാറ്റണമെന്നാണ് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ 1-ാം ക്ലാസ് മുതലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു വിഷയം കൃഷിയാക്കി മാറ്റണം. ആ കൃഷിയും കൂടി മാർക്കിൻ്റെ ഭാഗമാക്കി മാറ്റണം. ഒരു പേപ്പർ കൃത്യമായും എല്ലാ 1-ാം ക്ലാസ് മുതൽ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് കൃഷി ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ കൃഷിയിൽ തുടർന്ന് മുമ്പോട്ട് പോകുന്ന ആളുകൾക്ക് ആവശ്യമായ കാർഷിക സർവകലാശാലകൾ നമ്മുടെ രാജ്യത്ത് തീരെ കുറവാണ്. അപ്പോൾ ഉപരിപഠനാവൃത്തം ഇന്ത്യയിൽ തന്നെ പോകാനും കാർഷിക മേഖലയിൽ ഉപരിപഠനം നടത്തുവാനും അവർക്ക് അവസരമുണ്ടാവണം. ജീവിതത്തിൻ്റെ തുടക്കം മുതൽ, ഒരു ജനിച്ചു വീഴുന്ന കുട്ടി ആ നിമിഷം മുതൽ കൃഷിയെ സ്നേഹിക്കാനും വിദ്യാഭ്യാസ കാലത്ത് കൃഷിയെ കെട്ടിപ്പുണരാനും തുടർന്ന് മുമ്പോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാവണം. അതാണ് മറ്റൊരു നിർദ്ദേശം. മറ്റൊന്ന്, കൃഷിക്ക് വേണ്ടി മാത്രമായി പ്രത്യേക ബഡ്ജറ്റ് എല്ലാ വർഷവും പാർലമെൻറ്റിൽ അവതരിപ്പിക്കണം. എന്നിട്ട് കൃഷിക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെടുന്ന മുഴുവൻ തുകയും പൂർണ്ണമായും ചെലവഴിക്കപ്പെടുന്നുവെന്ന് ഗവൺമെൻറ് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ കൃഷി പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുവാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുള്ളത്, നമുക്കറിയാം കാലാകാലങ്ങളിലുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ, ആ പ്രകൃതി ദുരന്തങ്ങൾ വഴി കൃഷി നശിക്കുമ്പോൾ കർഷകന് വായ്പ തിരിച്ചടയ്ക്കാൻ വേണ്ടി കഴിയുന്നില്ല, അവൻ്റെ ഒരു കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നില്ല. നമ്മുടെ രാജ്യത്തെ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും തൊഴിൽ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടായാൽ അതിൽ നിന്ന് കരകയറുവാൻ മറ്റു പല മാർഗങ്ങളുമുണ്ട്. ഇപ്പോൾ ആ ഒരു രീതിയിലുള്ള മാർഗം കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നമ്മുടെ രാജ്യത്തെ കൃഷി ഗവൺമെൻറ് സ്വന്തം ചെലവിൽ കൃഷി ഇൻഷുർ ചെയ്യണം. ആ ഇൻഷുർ ചെയ്തുകൊണ്ട് കൃഷി ഏത് രീതിയിൽ നശിച്ചാലും മതിയായ പ്രതിഫലം, അല്ല നാമമാത്രമായ പ്രതിഫലം, ഇപ്പോൾ ഒരു തെങ്ങ് നശിച്ചാൽ 300 രൂപ കൊടുക്കും, റബ്ബർ നശിച്ചാൽ 100 രൂപ കൊടുക്കും എന്നുള്ള രീതിയിലല്ല, മറിച്ച് എന്താണോ നഷ്ടം വരുന്നത് ആ യഥാർത്ഥ നഷ്ടം നികത്തി കൊടുക്കുവാനുള്ള നടപടികൾ ഈ ഇൻഷുറൻസ് വഴി ഗവൺമെൻറ് നടപ്പിൽ വരുത്തണം.
നിങ്ങളുടെ സംഘടനയ്ക്ക് കർഷകരെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ സാധിക്കും? നമുക്ക് സഹായിക്കാൻ വേണ്ടി പറ്റുന്നത് നിരവധിയായ സാധ്യതകളുണ്ട്. കർഷകർ തയ്യാറായി മുമ്പോട്ട് വന്നാൽ അവർക്ക് ആവശ്യമായ സെമിനാറുകൾ, ഏറ്റവും ചെലവ് ചുരുങ്ങിയ രീതിയിൽ കൃഷി ചെയ്യുവാൻ ആവശ്യമായ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടി കർഷകർക്ക് കാർഷിക മേഖലയിൽ സെമിനാറുകൾ കൊടുക്കുക. അതോടൊപ്പം തന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേശവ്യാപകമായ പ്രക്ഷോഭം ആരംഭിക്കുകയാണ് ചെയ്തത്. കാശ്മീരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് 2008 ഓഗസ്റ്റിൽ ഒരു കിസാൻ അധികാർ യാത്ര നടത്തുകയുണ്ടായി. ആ കിസാൻ അധികാർ യാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കാർഷിക മേഖല ശക്തിപ്പെടുത്തണം, കർഷകരെ ഇന്ത്യയിലെ ഭരണ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു. രണ്ടാമതായി രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ഉദ്ദേശിക്കുന്നത് ഈ പൂർണ്ണമായ ഗവൺമെൻറ് സബ്സിഡികൾ കൊണ്ടും ഗവൺമെൻറ് പിന്തുണ കൊണ്ടും ഒരു കാരണവശാലും കാർഷിക മേഖല മുൻപോട്ട് പോകാൻ പൂർണ്ണമായും കഴിയില്ല. അപ്പോൾ അവിടെ സാധാരണക്കാരായ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി കമ്പനികൾ രൂപീകരിക്കുക, ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനികൾ രൂപീകരിച്ചുകൊണ്ട് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ന്യായമായ വില കൊടുത്ത് വാങ്ങുകയും വില കുറവുള്ള സമയത്ത് അത് സംഭരിക്കുന്നതിന് ഗോഡൗൺ ഫെസിലിറ്റി അവർക്ക് നൽകുകയും സൗജന്യമായി നൽകുകയും അതോടൊപ്പം തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില വരുന്ന സമയത്ത് അത് വിൽക്കുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു നമ്മുടെ ആശയം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ കമ്പനി വില കുറയുന്ന സമയത്ത് സാധനങ്ങൾ സംഭരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ഉൽപ്പന്നം ഒരു പ്രദേശത്ത് നിന്ന് സ്വീകരിക്കുവാനും അത് ആവശ്യമായ സ്ഥലത്ത് കൺസ്യൂമേഴ്സിനെ കണ്ടെത്തി അവിടെ എത്തിച്ചു കൊടുക്കുവാനും കമ്പനി ആവശ്യമായ നടപടി എടുക്കും. ആദ്യഘട്ടത്തിൽ ഇത് 3 വർഷക്കാലമായി രാഷ്ട്രീയ കിസാൻ മഹാസംഘ പ്രവർത്തനത്തിൽ വന്നത് ആദ്യം പ്രക്ഷോഭഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ കർഷകരെ നേരിട്ട് സഹായിക്കുന്നതിന് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനവുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. COVID-19 ലോക്ക്ഡൗൺ, പ്രവാസികളുടെ തിരിച്ചുവരവ് തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാനാവും? ഇതിൽ നിങ്ങളുടെ സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞങ്ങളുടെ സംഘടനയ്ക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ള അപ്പുറത്തേക്ക് ഞാൻ വിശ്വസിക്കുന്നത് ഗവൺമെൻറ്റുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാർഷിക മേഖലയ്ക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി കഴിയും. ഒരുപക്ഷേ 1990കൾക്ക് ശേഷമുള്ള കാർഷിക മേഖലയുടെ തകർച്ചയിൽ നിന്നും കാർഷിക മേഖലയെ രക്ഷിക്കുവാനുള്ള വലിയൊരു കാരണമായി ഈ COVID-19 മാറുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദേശീയതലത്തിൽ ഒട്ടനവധി മരണങ്ങളുണ്ടായി, ആഗോളതലത്തിൽ ഒട്ടനവധി മരണങ്ങളുണ്ടായി, നമ്മൾ അതിലെല്ലാം ദുഃഖിക്കുന്നു. നമ്മുടെ ഈ സഹോദരി സഹോദരന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിലും ഒരുപാട് വ്യക്തികൾ ഒറ്റപ്പെട്ടു പോയതിലും നമുക്ക് സങ്കടമുണ്ട്. അവിടെയും ഒരു വെള്ളിവെളിച്ചം നമ്മുടെ മുമ്പിലുണ്ടെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് വ്യാവസായിക വാണിജ്യ മേഖലയുടെ കുതിച്ചുചാട്ടത്തിനിടയിൽ കൃഷിപ്പാടെ അവഗണിക്കപ്പെട്ടിരിക്കുന്നു, ദേശീയ തലത്തിലും പൂർണ്ണമായും അവഗണിക്കപ്പെട്ടിരിക്കുന്നു. ഷെയർ മാർക്കറ്റുകളിൽ കൂടി കോടികൾ നിക്ഷേപിച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കണ്ട് മുമ്പോട്ട് പോകാം എന്ന് ദേശീയ ഗവൺമെൻറ് പ്രതീക്ഷിക്കുമ്പോൾ മദ്യം വിറ്റും ലോട്ടറി വിറ്റും പ്രവാസികളുടെ പണം ഉപയോഗപ്പെടുത്തി മുമ്പോട്ട് പോകാമെന്ന് സംസ്ഥാന ഗവൺമെൻറ്റും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് കാർഷിക മേഖലയ്ക്ക് പൂർണ്ണമായും ഈ ഒരു പിന്നോക്കാവസ്ഥ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ ഉറപ്പായി കരുതുകയാണ്. ദേശീയ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പൂർണ്ണമായും കാർഷിക മേഖലയെ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് കഴിഞ്ഞ കാല ഏതാനും ദിവസത്തെ മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും പ്രസ്താവനകൾ കൊണ്ടും ധനകാര്യമന്ത്രിയുടെ പ്രസ്താവനകൾ കൊണ്ടും നമ്മൾ മനസ്സിലാവുന്നത്. കാർഷിക മേഖലയെ എല്ലാവരും ആശ്രയിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. എല്ലാ വീടുകളിലും തൊടികളിലും ടെറസുകളിലും കൃഷിയിറക്കണം, എല്ലാവരും കൃഷിയിറക്കണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. കൃഷിക്കാവശ്യമായ എല്ലാവിധ പിന്തുണകളും കൊടുക്കുമെന്ന് കേന്ദ്ര ഗവൺമെൻറ്റും പറയുന്നു. അപ്പോൾ അവരൊരു തിരിച്ചറിവിലേക്ക് വന്നു എന്ന് ഞങ്ങൾ കരുതുകയാണ്. അവരുടെ പ്രഖ്യാപനങ്ങൾ നമുക്ക് മുഖവിലേക്ക് എടുക്കാമെങ്കിൽ ഇത് ഏറ്റവും ശുഭാദാർഹമായ ഒരു സാഹചര്യമാണ് കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ആനുകൂല്യങ്ങൾ, ആ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും യാതൊരു തടസ്സവുമില്ലാതെ കർഷകരിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, കാർഷിക മേഖല ഉണരും, കാർഷിക വിപണി ഉണരും, ഒരു സംശയമില്ല. അതുകൊണ്ട് COVID-19 ഒരു വശത്ത് ഒട്ടനവധി വേദനകൾ നമുക്ക് സംഭാവന ചെയ്യുന്നുവെങ്കിലും മറുവശത്ത് തകർന്നടിഞ്ഞ കാർഷിക മേഖലയ്ക്ക് അത് ഗുണകരമായി മാറുമെന്നാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ദേശീയ സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പ്രഖ്യാപനങ്ങൾ കൊണ്ട് എനിക്ക് തോന്നുന്നത്. കർഷകരെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ബാങ്ക് ലോൺ തിരിച്ചടവ്. ഈ ഒരവസ്ഥയിൽ 90% കർഷകർക്കും ആ ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ സംഘടനയ്ക്ക് അവരെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും? ജപ്തി നടപടികൾക്കെതിരെ വർഷങ്ങളായി ഒരുപാട് സമരപരിപാടികൾ ബാങ്കുകളുടെ മുമ്പിലും അതോടൊപ്പം തന്നെ
സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളുടെ മുമ്പിലും നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കാലത്ത് നമ്മൾ ചെയ്തത് ഏറ്റവും പ്രധാനമായും അടിസ്ഥാനപരമായി കർഷകരെ രക്ഷിക്കാൻ വേണ്ടി ബാങ്കുകളിൽ പോയി മാനേജർമാരും ഉയർന്ന ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് അവരുടെ തുക ഒരുപാട് കുറച്ചു കൊടുക്കുവാൻ, ചില ലോണുകൾ മൂന്നിലൊന്നൊക്കെ ആക്കി കുറച്ചു കൊടുക്കുവാൻ ഒട്ടനവധി പ്രവർത്തനം നമ്മൾ നടത്താൻ വേണ്ടി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കോടതികളിൽ ബന്ധപ്പെട്ടിട്ട് വൺ ടൈം സെറ്റിൽമെൻറ്റ് പ്രകാരം നിരവധി ആളുകൾക്ക് ഒരുപാട് തുക കുറച്ചു കൊടുക്കുന്നതിന് താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റി വഴി അപേക്ഷകൾ കൊടുത്തുകൊണ്ട് ആനുകൂല്യം നേടിക്കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാൾ ഉപരിയായി രാഷ്ട്രീയ കിസാൻ മഹാസംഘ് വളരെ വ്യക്തമായി സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾക്ക് മുമ്പിൽ വളരെ വ്യക്തമായ നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ദേശീയ തലത്തിൽ നടത്തിയ ജാഥയിൽ കൃത്യമായ ഈ കാര്യങ്ങളൊക്കെ നിവേദനമായിട്ട് ഒരു ബദൽ രേഖ എന്നുള്ള നിലയിൽ ഗവൺമെൻറ് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തകർന്നടിഞ്ഞ കാർഷിക മേഖലയെ സംരക്ഷിക്കുവാൻ കൃഷിയിൽ ആളുകളെ മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുത്തുകൊണ്ട് നിലനിർത്തുവാനുള്ള ശ്രമം ഉണ്ടാവണമെന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുവാൻ പ്രഖ്യാപിച്ച് അത് കിട്ടുന്നുവെന്ന് ഉറപ്പുവരുത്തുവാൻ ഗവൺമെൻറ് തയ്യാറാവണം. ഈ കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ് ഏതാണ്ട് 68,000 കോടി രൂപ 10 വ്യക്തികളുടെ ഇന്ത്യ രാജ്യത്ത് ദേശീയ ബാങ്കുകൾ എഴുതി തള്ളിയിരിക്കുന്നു. സങ്കടകരമെന്ന് പറയട്ടെ, 3,00,000 കോടി രൂപയുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ കർഷകൻ്റെ മുഴുവൻ കടങ്ങളും ഗവൺമെൻറ്റിന് എഴുതി തള്ളാൻ വേണ്ടി കഴിയും. സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ സഹകരിച്ചുകൊണ്ട് കർഷകരുടെ മുഴുവൻ കടവും എഴുതി തള്ളണം, അതിന് 3,00,000 കോടി രൂപ മാറ്റിവെക്കണം എന്ന് തന്നെയാണ് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് താല്പര്യപ്പെടുന്നത്. അതിനുവേണ്ടി ഗവൺമെൻറ് തയ്യാറായേ മതിയാവും. വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ഒരു പദ്ധതിയെക്കുറിച്ച് ഇപ്പോൾ ഒരു സംസാര വിഷയമുണ്ടല്ലോ, ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? എനിക്കതിൽ ചെറിയൊരു മാറ്റം വരുത്തി നടപ്പിൽ വരുത്തണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്താണെന്ന് വെച്ചാൽ, എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യം നമുക്കുണ്ടാകും. കാരണം ഒരുപാട് ഉയർന്ന തലത്തിൽ ഉദ്യോഗസ്ഥ സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾക്കും 10,000 രൂപ, സാധാരണ വ്യക്തികൾക്കും 10,000 രൂപ എന്ന് പറയുമ്പോൾ അവർക്കത് ഉയർന്ന തലങ്ങളിൽ നിന്ന് റിട്ടയർ ചെയ്തവർക്ക് 10,000 രൂപ പെൻഷൻ മതിയാവാതെ വരും. പക്ഷേ ഇപ്പോഴുള്ള പെൻഷൻ വളരെ അനീതിപരമാണ് എന്ന് പറയാനും ഇരിക്കാൻ കഴിയില്ല. കാരണം ഒരേ സമയം തന്നെ ശമ്പളവും പെൻഷനും കിട്ടുന്ന MP MLA മന്ത്രിമാരും നമ്മുടെ രാജ്യത്തുണ്ട്. അത് അനീതിയാണ്. ഇതിൻ്റെ ഒരു മാറ്റം വന്നേ മതിയാവൂ. കാരണം ഈ രീതിയിൽ ശമ്പളവും പെൻഷനും കൊടുത്തുകൊണ്ട് ഒരു ഗവൺമെൻറ്റുകൾക്ക് മുമ്പോട്ട് കൊണ്ട് പോകാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തെ നികുതി വരുമാനത്തിൻ്റെ 72% ഈ ശമ്പളവും പെൻഷനുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏതാണ്ട് 22% വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മളെടുത്തിരിക്കുന്ന കടത്തിൻ്റെ പലിശ ഇനത്തിൽ പോവുകയാണ്. 94% കഴിച്ച് ബാക്കിയുള്ള 6% കൊണ്ട് വീണ്ടും കടമെടുപ്പ് നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ രീതിയിൽ മുമ്പോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്തിന് കഴിയില്ല. അതുകൊണ്ട് പെൻഷൻ ഏകീകരണം അനിവാര്യമാണ്. കർഷകർക്ക് ഏറ്റവും ചുരുങ്ങിയത് 10,000 രൂപ പെൻഷൻ കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ രാഷ്ട്രമന്ത്രി മുതൽ ഇങ്ങോട്ട് MPമാർ, മന്ത്രിമാർ, MLAമാർ എല്ലാവർക്കും അവരുടെ ശമ്പളം കുറയ്ക്കുന്നതോടൊപ്പം പെൻഷൻ ഏകീകരിക്കുകയും ചെയ്യണം. മിനിമം നമ്മുടെ രാജ്യത്ത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ജീവിക്കുവാൻ എത്ര വരുമാനമാർഗം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പെൻഷൻ ഏകീകരിച്ച് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവണം. അല്ലാതെ 3,00,000 രൂപയും 4,00,000 രൂപയും 5,00,000 രൂപയും പെൻഷൻ വാങ്ങുന്ന വ്യക്തികളും അല്ലെങ്കിൽ മന്ത്രിമാരും നമ്മുടെ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ രാജ്യം മുമ്പോട്ട് പോവുകയില്ല. ഒരു പ്രമുഖ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന താങ്കൾ അവിടെ നിന്നും മാറി ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയുണ്ടായല്ലോ. താങ്കൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കുകളും പടലപ്പിണക്കങ്ങളുമായിരുന്നോ അങ്ങനെ ഒരു തീരുമാനം താങ്കളെ കൊണ്ടെടുപ്പിച്ചത്? ഞാൻ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇരിക്കൂറിലുള്ള ഒരാൾ ഇവിടെ മത്സരിച്ച് MLA ആണെന്ന് ആഗ്രഹിച്ച് ആ ആവശ്യം ഉന്നയിക്കുകയും അത് നടക്കില്ല എന്ന ബോധ്യത്തിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മത്സരിച്ചത്. അങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയത്. ഇപ്പോൾ കർഷകരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി എന്ന് മനസ്സിലാക്കി കർഷകരുടെ രക്ഷയ്ക്കായി അടിയന്തരമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് പരമാവധി സംഘടനകളെ കോർത്തിട്ടുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള ദൗത്യം. വളരെയേറെ തിരക്കിനിടയിലും ഞങ്ങളോട് ഇത്രയും നേരം സംസാരിക്കാൻ സമയം കണ്ടെത്തിയ താങ്കൾക്ക് നന്ദി. താങ്ക് യു.